അല്ലാഹു എല്ലാം വൻ വിജയത്തിൽ എത്തിക്കട്ടെ. ഉറൂസിന്റെ പ്രഖ്യാപന പരിപാടിക്ക് തന്നെ ഒരു ഉറൂസിന്റെ പ്രതീതിയാണ് നാം കാണുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദ് അല്ലാഹു അടുത്ത ദർജ ഇനിയും ഇനിയും ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ ഹയാത്ത് കാലത്ത് എന്ത് പരിപാടി നടത്തിയാലും ചെറിയ പരിപാടിയാണെങ്കിലും അത് വലുതാകും. അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. അവരുടെ വഫാത്ത് കഴിഞ്ഞ് 8 വർഷം പൂർത്തിയാകുമ്പോൾ ഇതുവരെയുള്ളതും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ബാബ ഹാജിയും ലത്തീഫ് ഹാജിയും പിതാവ് കൊണ്ടുപോയ, അല്ലെങ്കിൽ പിതാവ് നേരത്തെ നടത്തി വന്നിരുന്ന അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദ് അവിടുത്തെ ജീവിതകാലം മുഴുവൻ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണ് പരിശുദ്ധ ദീൻ, അതിനെതിരിൽ ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടോ അതൊന്നും ശരിയല്ലെന്നും ഇസ്ലാമിന്റെ തനതായ വഴിയിൽ നിന്ന് തെന്നിപ്പോയവരാണ് അവരെന്നും, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ ബഹുമാനപ്പെട്ട താജ്മഹലിലെ അല്ലാഹു ഇനിയും അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുള്ള കാന്തപുരം ഉസ്താദ് അവിടത്തേക്കും അല്ലാഹു ഇജ്ജത്തും ആഫിയത്തും ഇനിയും ഇനിയും കൂട്ടിക്കൊടുക്കട്ടെ. ആ മഹാന്മാരുടെ അതേപോലെ ഈ ഇരിക്കുന്ന ശൈഖുമാർ ആലിമീങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, അതാണ് യഥാർത്ഥ ദീനീ പ്രവർത്തനമെന്നും, അല്ലാതെ ഇവിടെ 100,000 സംഘടനകൾ പല പേരിലും ഉണ്ട് അവരെന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തനതായ വഴിയിൽ നേരായ ചൊവ്വായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരല്ല. ഇതായിരുന്നു കുണ്ടൂർ ഉസ്താദ്. ആരെയും ഭയപ്പെടാതെ എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് നല്ല ഹിമ്മത്തോടെ പറഞ്ഞതും ചെയ്തു പോകുന്നതെങ്കിൽ ആ ഒരു സപ്പോർട്ടാണ് ഇത്രയും ജനസംഖ്യ ഇവിടെ ഇന്നത്തെ ഈ പ്രഖ്യാപന സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടി തന്നെ കുറിക്കുന്നത്. വേറെ വിഭാഗം ഞങ്ങൾ മാത്രമാണ് സുന്നികൾ എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനം എന്തോ ഉന്നതമായത്തിന്റെ എതിരാളികൾക്ക് നേരെയോ അല്ലെങ്കിൽ അനാശ്വാസ പ്രവർത്തനങ്ങളും ില്ല മഹല്ല മഹല്ലാന്തരങ്ങളിൽ നമുക്കറിയാം സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയാം അങ്ങനത്തെ ഒരു കൂട്ടർ മുസ്ലിമീങ്ങളിൽ തന്നെ വളർന്നു വരുന്നു. എല്ലാ പാപങ്ങളുടെയും ചാവിയായ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവർ, അതിനെ തുടർന്നുള്ള എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്യുന്നവർ, അങ്ങനെ തികച്ചും ഒരു പേക്കൂത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന കല്യാണങ്ങൾ വരെ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയൊന്നും ഒരു മഹല്ലും നിയന്ത്രിക്കുന്ന ഈ കൂട്ടർ അവർക്കൊരക്ഷരം പറയാനില്ല. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മദ്രസകളിലേക്കും സർക്കുലർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കേട്ടത് പ്രകാരം സർക്കുലറിൽ ഏതുവരെ ഉണ്ട്? AP ഭാഗം സുന്നതിനോട് സലാം ചൊല്ലാൻ പാടില്ല എന്നുവരെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിനെതിരിൽ അതിന്റെ പ്രവർത്തകർക്കെതിരിൽ മാത്രം പ്രവർത്തിക്കുന്നവർ, നാം അവരെ പറയാനല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരുടെ ഫസാദുകളിൽ നാം പെട്ടുപോകരുത്. ഇവിടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും
ബഹുമാനപ്പെട്ട സുൽത്താനുള്ളവരുടെയും പിന്നിലാണ് ഇവിടുത്തെ ജനങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് ഇങ്ങനെയുള്ള പരിപാടികൾ തന്നെ വിളിച്ചോതുന്നതാണ്. എന്നാൽ അവരുടെ പിന്നിൽ നിന്ന് ആളുകൾ ചോർന്നുകൊണ്ടിരിക്കുന്നു, കൂടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. വിനീതനായ ഞാൻ വരെ അവർ സ്റ്റേജിലേക്ക് അടുത്ത ദിവസം എത്തുമ്പോഴും കാത്തിരുന്നോളി. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ സുന്നജമായത്തിന്റെ പ്രവർത്തകരെ നിർവീര്യമാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും വല്ല പോയത്തക്കാരും അങ്ങനെ മനസ്സിലായിട്ട് പോയെങ്കിൽ അത് നമ്മുടെ വിഭാഗത്തിന് ഈടുകൂട്ടാൻ കഴിയുമെന്നാണ് അവരുടെ ധാരണ. ഞാൻ പറയുന്നത് ഹക്ക് മാത്രമേ വിജയിക്കുകയുള്ളൂ, ബാത്തിൽ വിജയിക്കില്ല. അതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്ന സംഘടന, അതിനുവേണ്ടി നിലനിൽക്കുന്ന ഇവിടുത്തെ ആധികാരിക പണ്ഡിത സഭ, മഹാനായ താജുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സമസ്ത ജല്ല ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ കീഴ്ഘടകങ്ങളായി ഉള്ള ധാരാളം സംഘടനകൾ അറിയാൻ ആ സംഘടനാ കുടുംബമാണ് നാം. സമസ്ത ജല്ല സുന്നി യുവന സംഘം, അതേപോലെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എൻ എ തുടങ്ങി, ജമീയത്തുൽ ഉലമയും തുടങ്ങി ഈ പറയപ്പെടുന്ന എല്ലാ സംഘടനകളും ആധികാരിക പണ്ഡിത സഭയായ സമസ്തകളിൽ നിന്നിത്തുളമയുടെ കീഴ്വരങ്ങളാണ്. ആ സമസ്തകളിൽ നിന്നിത്തുളമ സ്ഥാപിതകാലം തൊട്ട്, സ്ഥാപിതമായ കാലം തൊട്ട് ഇന്നേ വരെ ഏതൊരു ആദർശത്തിനു വേണ്ടിയാണോ നിലകൊണ്ടത്, ഏതൊരു ആശയത്തിലാണോ നിലനിന്നത്, അതിലൂടെ അതിൽ നിന്ന് വ്യതിചലിക്കാതെ നിലനിർത്തിപ്പോരുകയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയും. അതുകൊണ്ട് ഈ സത്യത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം അവർ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിയുടെ ക്രിയാമെന്നാവരെ നിലനിൽക്കണം. ഇന്നാ നഹ്നു നസ്അലുൽ ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ ഖുർആന്റെ വാചകങ്ങൾ അല്ല, മാത്രമല്ല ആ വാചകങ്ങളും അത് ഉൾപ്പെടെയുള്ള, അത് ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ സമ്പൂർണ്ണ രൂപം, പരിശുദ്ധ ഇസ്ലാം ദീനിന്റെ സമ്പൂർണ്ണം പരിശുദ്ധ ഖുർആനിൽ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ആ സമ്പൂർണ്ണത തന്നെ നാമാണ് അവതരിപ്പിച്ചതെന്നും അത് നാം നിലനിർത്തുക തന്നെ ചെയ്യുമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഖിയാമത്തുനാൾ വരെ ആ ഒറിജിനാലിറ്റിയുള്ള ഇസ്ലാം ഇവിടെ നിലനിൽക്കണം. അതാണ് പരിശുദ്ധമായ ഔലു സുന്നത്തി വൽ ജമാഅ. അതിവിടെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്, അത് നിലനിർത്തി പോരുന്നത് ആരാണ്? നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ അലിമീങ്ങളാണ്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ലാഹിദീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഹബീബായി അബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ ഒരു സംഘം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ സത്യത്തിന്റെ മേലിൽ പ്രത്യക്ഷമായി നിന്നുകൊണ്ടേയിരിക്കും. അവരെ ഉള്ളിൽ സത്യമുണ്ട്, സത്യം അറിയാം, പക്ഷേ ആ അറിയുന്ന സത്യം അവർക്ക് പറയാൻ പറ്റില്ല. പലരിനെയും അവർക്ക് പേടിക്കേണ്ടി വരുന്നു, അങ്ങനത്തെവരെല്ലതാണ്. ഹബീബായി നബി തങ്ങൾ പറഞ്ഞ് ആ സത്യത്തിന്റെ മേലിൽ അവർ ലാഹിറായി പ്രത്യക്ഷമായി നിൽക്കും. അങ്ങനെ പ്രത്യക്ഷമായി സത്യത്തിൽ നിൽക്കുമ്പോൾ ആ സത്യത്തോട് പുറംതിരിഞ്ഞിരിക്കുന്നവർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുള്ള പല പ്രയാസങ്ങളും വന്നേക്കും. പക്ഷേ ആ പ്രയാസങ്ങളൊന്നും ലാ യുള്ളൂഹും മൻഹാലത്ത്, അവർക്കെതിരിൽ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചോ ആ പ്രവർത്തനങ്ങളൊന്നും അവരെ ഒന്നും വരുത്തില്ല. നമുക്കറിയില്ലേ ആ സംഘം ആളുകൾ ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ പണ്ഡിത സഭയാണ്, ഒരു സംശയമില്ല. കാരണം നമുക്കെതിരിൽ വന്ന പ്രയാസങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിസന്ധികളും കഴിഞ്ഞ കാലത്ത് നോക്കിയാൽ ഇനി അതിനപ്പുറം വന്ന ഖിയാമത്തുനാൾ വരാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നാം തീയിൽ മുളച്ചവർ എന്ന് പറയാം, അത് വെയിലത്ത് വാടുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്ത് ഇത് വലിയ ലൈറ്റുള്ള മർക്കുറിയാണ്.
അതൊരു മെഴുകുതിരി ഊതിക്കെടുത്തും പോലെ ഭാഗവത്തോടെ കെടുത്തിക്കളയാൻ കഴിയുമെന്ന് ആരും മനസ്സിലാക്കേണ്ടെന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ മഹാനായ ശൈഖുന കുണ്ടൂർ ഉസ്താദ് നമുക്ക് കാണിച്ചെന്ന ആ മാർഗം, ആ വഴി, ആ വഴിയിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം. ഞാൻ ഓർക്കുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അന്ന് വട്ടേക്കാട് ദർശനം നടത്തുന്ന കാലമാണ്. ആ സമയത്ത് കുണ്ടൂർ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇന്ന ദിവസം നിങ്ങൾ കുണ്ടൂരിൽ വരെ വരണം. അപ്പൊ എന്താ ഉസ്താദ് പ്രത്യേക പരിപാടി? അത് മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ട കാന്തമരം ഉസ്താദിനെയും ഉസ്താദ് ചെലവ് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന ആ മക്കളെയും എല്ലാവരെയും ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന ദിവസം അത് നടത്താൻ വെച്ചിട്ടുണ്ട്. അതിനല്ലാഹു അതിന്റെ സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു. അങ്ങനെ ആ ദിവസം ഇവിടെ 20 ബസ്സിന് വരുന്ന ബസ്സിൽ കൊള്ളുന്നത്ര മുതാലിമീങ്ങൾ അവിടുത്തെ ഉസ്താദുമാർ അടുത്ത ദർശകരിൽ ഉണ്ടായിരുന്ന മുതാലിമീങ്ങൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നെ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പുമുസ്ലിയാർ അള്ളാഹു അവിടത്തേക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ക്ഷീണമാണുള്ളത്, ക്ഷീണത്തിലാണുള്ളത്, എല്ലാ അസുഖങ്ങളെയും അള്ളാഹു സിഖായി കൊടുക്കട്ടെ. മഹാനവരകൾ വലിയ ദർശ ഈ കൊണ്ടൂർ പള്ളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ മഹാനായ കൊട്ടൂർ സാഹിബിന്റെ ദർശനമുള്ള കുട്ടികൾ ഈ മുതാലിമീങ്ങളെല്ലാം കൂടിയുള്ള ഒരു വലിയ പരിപാടിയായിരുന്നു. ഞാൻ പറയുന്നത് ആ പരിപാടിയെല്ലാം കഴിഞ്ഞ റാഹത്തായതിനു ശേഷം പിന്നീടൊക്കെ വട്ടേക്കാട് വന്നു. വട്ടേക്കാട് വന്നപ്പോൾ അന്ന് നമ്മുടെ അവിടുത്തെ ദർസിന് എല്ലാം നിലക്കും താണും തള്ളുമായിരുന്ന മൊയ്തുണ്ണി ഹാജി ഒരു നല്ല മനുഷ്യരായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് മഅഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അദ്ദേഹം കുണ്ടൂർ ഉസ്താദിനോട് എന്തോ ഒരു കാര്യം ചോദിച്ചു. അതിന് മറുപടിയായി കുണ്ടൂർ ഉസ്താദ് പറഞ്ഞത്, ഞാൻ പറയുന്ന മറുപടി മുഴുവൻ കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കേണ്ട, ചോദിച്ചെന്ന് വെച്ചാൽ മതി, ആയിക്കോട്ടെ ഉസ്താദ് പറഞ്ഞാൽ മതി. അപ്പൊ അദ്ദേഹത്തോട് ഉസ്താദ് ഈ കഥ പറഞ്ഞു. എന്ത്? ഞാൻ ഇങ്ങനെ കാന്തപുരം ഉസ്താദിനെ കുറെ ആളുകൾ കുറ്റപ്പെടുത്തുന്നു, ചീത്ത പറയുന്നു, ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം. ഇത്രയും മുതാലിമീങ്ങളെ വളർത്തുന്ന, ഇത്രയും വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, യത്തീംകുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ ഈ നിലക്ക് കുറ്റപ്പെടുത്തുന്നവർ, അവർക്കും കൂടി പാഠമാകണം എന്ന് കരുതി ഞാൻ കാന്തപുരം ഉസ്താദിനെയും അവിടുത്തെ വിദ്യാർത്ഥിയെയും ക്ഷണിച്ചു. അങ്ങനെ 20 ബസ്സുകൾ അല്ലെങ്കിൽ ഏറെയോ ഒന്നോ രണ്ടോ കുറവോ നിനക്ക് ഓർമ്മയില്ല, ആ ബസ്സിൽ ഉള്ളായി ഉള്ള മുതാലിമീങ്ങളും അവിടുത്തെ ഉസ്താദുമാരും അവരെല്ലാം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നു. അതിനല്ലാതെ എനിക്ക് സൗകര്യം ചെയ്തു തന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇദ്ദേഹം ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, എത്ര കാലങ്ങളായി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ഒരുമലയോളം ദോഷം ചെയ്താണെങ്കിലും ദ്വാ ചെയ്യാൻ എത്ര ആളുകളുണ്ട്? ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യാനുണ്ട്. അവരുടെ എല്ലാവരുടെയും ദ്വാ അല്ലാഹു തള്ളിക്കളയുമോ? ഇല്ല. എന്നാൽ അങ്ങനെയുള്ള ഒരാലിമായ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതെനിക്ക് പൊരുത്തമല്ല. അതാണ് കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്നവരോട് എനിക്കുള്ള പ്രയാസം, വേറൊരു പ്രയാസം ഇല്ല എന്ന് ഉസ്താദുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ആളുമായി കുറച്ച് പണക്കത്തിലാണ്. ഇതിന് കാരണം എന്താണെന്നായിരുന്നു ബഹുമാനപ്പെട്ട മൈദുന്നിയാജി ചോദിച്ചത്. ആ ചോദിച്ചതിന് മറുപടിയാണ് പറഞ്ഞത്, ഞാനും അദ്ദേഹവുമായി ഒരു പ്രയാസവുമില്ല, എന്റെ ഒരു പ്രയാസം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ചീത്ത പറയുന്ന, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ ഒന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അവരോടെല്ലാം എനിക്ക് ദേഷ്യമാണ്. അൽ ഹുബ്ബു ഫില്ലാഹി
والبغض في الله من الإيمان أن حديث غني بهمان بطة كندر أستاذ قدقين داي الله عند غارية تل ونسنه الله عند غارية تل ونبرب هذا رندم إيمان دباغمان هذا عند مهانا كندر أستاذ عند آوالي لود نمك سنجريكان توفيق جيئت أن دعا جيئنو بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا إن القرآن വാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കീറാൻ നിൽക്കുന്നു. വാഹുറു ദൈവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.